music. നമസ്കാരം. മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയും 25 വർഷം പൂർത്തിയാക്കിയ ഏഷ്യാനെറ്റും സ്നേഹപൂർവം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നുവരെ കാണാത്ത ഒരു മഹാപ്രളയത്തിൽ അമർന്നു പോയിരുന്നു കുറച്ച് നാൾ മുമ്പ് നമ്മുടെ കേരളം. ജീവനും ജീവിതോപാധിയും കൺമുന്നിലൂടെ ഒലിച്ചുപോയി. ചിതറിപ്പോയ പ്രകൃതിയും മനുഷ്യരും മൃഗങ്ങളും പരസ്പരം കൈപിടിച്ച് ഉടലുകൾ ചവിട്ടുപടികളാക്കി ജാതി മത വർണ്ണ ലിംഗ വ്യത്യാസങ്ങളില്ലാതെയാണ് ആ ദുരന്തത്തെ നേരിട്ടത്. സഹായം പ്രവഹിക്കുകയായിരുന്നു. ആളായും അർത്ഥമായും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ദേശാന്തരങ്ങളിൽ നിന്ന്. എന്നിട്ടും മഴ പെയ്തൊഴിഞ്ഞ കേരളം വേറൊരു ഭൂമികയായി, നോവായി നമുക്ക് മുന്നിൽ. ജാഗ്രതയോടെ സർക്കാരും എങ്കിലും പഴയ കേരളത്തിലേക്കല്ല, പുതിയ കേരളത്തിലേക്ക്, നവ കേരളത്തിലേക്ക് എത്താൻ ഇനിയും ഏറെ ദൂരം നടക്കേണ്ടതുണ്ട്. ആ യാത്രയിൽ ഞങ്ങളുമുണ്ട്, അമ്മയും ഏഷ്യാനെറ്റ്. നമ്മൾ സ്വപ്നം കാണുന്ന കേരളത്തിനായി ഒരു കൈത്താങ്. അതിനുള്ള ഞങ്ങളുടെ പങ്കുചേരലാണ് ഈ കലാസന്ധ്യ. ഇപ്പോഴിതാ നിങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നു. ഒന്നാണ് നമ്മൾ. വെരി ഗുഡ് ഈവനിങ് എവറിബഡി. ഞാൻ നൈല. ഏഷ്യാനെറ്റും താരസംഘടനയായ അമ്മയും ഇന്നിവിടെ കൈകോർക്കുകയാണ്. അബുദാബി ഇന്നേ വരെ കാണാത്ത, കേരളം എന്നും കാണാൻ കൊതിക്കുന്ന മഹാതാരസംഗമത്തിനായി ചലച്ചിത്ര താരാപഥം വിട്ടിറങ്ങിയ നക്ഷത്രങ്ങൾ ആട്ടവും പാട്ടും പൊട്ടിച്ചിരികളുമായി നമുക്ക് മുന്നിലേക്ക് ഇറങ്ങുകയാണ്. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളോട് ഒരു വലിയ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. Welcome to Kalyan Jewelers, Ashinet Amma Onnaanu Nammal, powered by Parle Milano, Spice Partner Eastern, Special Partner Nambishan Agmark Ghee, Costume Partner Swayambara Silks, in association with Josco Jewelers. Let me please welcome onto the stage Star India South Managing Director, Mr. K. Madhavan.
ഗുഡ് ഈവനിങ് അബുദാബി. അബുദാബിയിലെയും യു എയിലെയും മുഴുവൻ പ്രവാസി മലയാളികൾക്കും നമസ്കാരം. ഒന്നാണ് നമ്മൾ. കേരളത്തിലെ രണ്ട് വലിയ പ്ലാറ്റ്ഫോമുകൾ, അമ്മയും ഏഷ്യനെറ്റും, ഒരു മഹത്തായ ദൗത്യത്തിന് വേണ്ടിയാണ് ഇന്നിവിടെ കൈകോർക്കുന്നത്. സമീപകാലത്തെ പ്രളയ ദുരന്തത്തിൽ നിന്ന് കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള മഹാദൗത്യം. 25 വർഷമായി ഒന്നാം സ്ഥാനത്ത് തുടരുന്ന ഏഷ്യാനെറ്റിനെ ഏഷ്യാനെറ്റാക്കി മാറ്റിയ ലോകമെമ്പാടുമുള്ള വിദേശ മലയാളികൾ, പ്രത്യേകിച്ച് ഗൾഫ് മലയാളികൾ ഈ നേട്ടം കൈവരിക്കാൻ സഹായിച്ച എല്ലാവരോടും ഞാൻ ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളട്ടെ. പുളിയറക്കണം പോലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ തുടങ്ങി ഗ്ലോബൽ മീഡിയ മാപ്പിൻ്റെ ഒന്നാം സ്ഥാനത്തെത്തുന്ന ഒരു റീജിയൽ ചാനൽ എന്ന പ്രൗഢമായ പദവി ഏഷ്യാനെറ്റ് നേടിത്തന്നത് ചിലപ്പോൾ പ്രവാസികളുടെ സ്നേഹവും സന്തോഷവും കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ കേരളത്തിലുള്ളവരെക്കാൾ നമ്മുടെ നാടിനോടും നമ്മുടെ ഭാഷയോടും ഏറ്റവും തീവ്രമായ ആഭിമുഖ്യം പുലർത്തുന്നവരാണ് ഗൾഫ് മലയാളികൾ. 70s ആദ്യപാദം മുതൽ ആരംഭിച്ച ഗൾഫ് ബൂം ഇന്നും കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടലായി തുടരുന്നു എന്ന് ഓരോ പ്രവാസി മലയാളിക്കും അഭിമാനിക്കാവുന്നതാണ്. കേരള സർക്കാരിൻ്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് പ്രകാരം ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയാണ് ഗൾഫ് മേഖലയിൽ നിന്ന് കേരളത്തിലെത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും ഈ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക രംഗത്ത് മാത്രമല്ല സാംസ്കാരിക രംഗത്തും വലിയ സംഭാവനകൾ നടത്തിയവരാണ് ഗൾഫ് മലയാളികൾ. ഇക്കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ മലയാള സിനിമ അഭൂതപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാക്കി. പ്രവാസിയുടെ പങ്ക് ഇതിലും വളരെ വലുതാണ്. ഗൾഫ് മലയാളി ഡയസ്പോറ നാടിൻ്റെ സ്പന്ദനം അറിഞ്ഞത് മനസ്സിലാക്കിയത് ഏഷ്യാനെറ്റിലൂടെയാണ്. ഈ വർഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏഷ്യാനെറ്റ് സ്വന്തം നിലക്ക് 11 കോടിയോളം സംഭാവന നൽകിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായാണ് മലയാള സിനിമ താരസംഘടനയായ അമ്മയുമായി ചേർന്ന് ഈ മെഗാ ഇവൻ്റ് ഇവിടെ അരങ്ങേറുന്നത്. 1995 രൂപപ്പെട്ട മലയാള സിനിമാ കലാകാരന്മാരുടെ സംഘടനയായ അമ്മ സിനിമയിലെ കലാകാരന്മാരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അത് പരിഹരിക്കുന്നതിന് സംഘടനയുടെ ശക്തി കൊണ്ട് കൂട്ടായ്മയോടുകൂടി അതിൽ സജീവമായിട്ടുള്ള പങ്കാളിത്തത്തോടുകൂടി അമ്മക്ക് പുറത്തും ഒരുപാട് ചാരിത്ര പ്രവർത്തനങ്ങളിൽ സജീവമായ അമ്മ ഇന്ന് വളരെ ശ്രദ്ധേയമായ ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ്. പ്രളയകാലത്ത് ഷൂട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നിർത്തിവെച്ചുകൊണ്ടുള്ള തങ്ങളുടെ വിലപ്പെട്ട സമയം സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി അമ്മയിൽ അംഗങ്ങൾ മാറ്റിവെച്ചത് നാം കണ്ടതാണ്. അമ്മ എന്ന വാക്കിൻ്റെ മൂല്യവും ആഴവും അറിയുന്ന, അതിന് തുല്യമായി പ്രവൃത്തി കാഴ്ചവെക്കുന്ന അമ്മയിലെ ഓരോ അംഗങ്ങളെയും ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുന്നു. ഏഷ്യാനെറ്റിൻ്റെ നേതൃത്വത്തിൽ മലയാള സിനിമ ഏതാണ്ട് ഒട്ടുമിക്ക താരങ്ങൾ ഇന്ന് നിങ്ങളെ മുന്നിൽ അണിനിരക്കുകയാണ്. അത് മലയാളത്തിന് മുന്നിൽ നമ്മൾ നടത്തുന്ന ഒരു പ്രസ്താവന കൂടിയാണ്. ആ പ്രസ്താവനയുടെ പേരാണ് ഒന്നാണ് നമ്മൾ. ടു കൺക്ലൂഡ്, ഐ എക്സ്റ്റെൻഡ് മൈ ഹാർട്ട് ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഈച്ച് വൺ ഓഫ് യു ഫോർ സ്റ്റാൻഡിംഗ് ബൈ അസ് ആൻഡ് ബീയിങ് ആസ് പാർട്ട് ഓഫ് ദിസ് ഹിസ്റ്റോറിക് സിൽവർ ജൂബിലി മൈൽ സ്റ്റോൺ ഫോർ ഏഷ്യാനെറ്റ്. എ സിംഗിൾ ചാനൽ വിത്ത് ഹംബിൾ ബിഗിനിങ് ആസ് എക്സ്പാൻഡഡ് ഇൻ ടു വൺ ഓഫ് ദ ലാർജസ്റ്റ് റീജിയണൽ ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക്സ് ഇൻ ദ വേൾഡ് വിത്ത് ഫുട് പ്രിൻസ് അക്രോസ് 60+ കൺട്രീസ്. We have a long road ahead and we will continue our commitment and passion for providing you with the best entertainment through innovative programming and content. Hope you enjoyed today's evening and your support and presence will help our efforts in rebuilding India. ഈ ആഘോഷ രാവിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നന്ദി, നമസ്കാരം. യൂസഫ് അലി പറഞ്ഞു, ഇത് എൻ്റെ സിറ്റിയിൽ വെച്ച് നടത്തണം. അദ്ദേഹം തീരുമാനിച്ച വെന്യു, അദ്ദേഹം തീരുമാനിച്ച ഡേറ്റ്. ഡോക്ടർ സാറേ, കുഞ്ഞുനാള് മുതൽ എന്റെ മനസ്സിൽ അടക്കി വെച്ച മോഹമാണ് ഗൾഫിൽ പോകണമെന്ന്. നിന്റെ ആ ഗൾഫിൽ പോകണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചാൽ മതി. പെണ്ണേ കൊണ്ടോരാ കൊണ്ടോരാ, കൈതോല പായ കൊണ്ടോരാ, ചെന്നൈയിൽ പൊന്നിള നീരുണ്ട്. ക്യാമറമാൻ ക്യാമറമാൻ്റെ പണി നോക്കിയാൽ മതി, ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം. ക്യാമറ ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊന്നുകൂടെ എടുക്കണം. എനിക്കെന്താണ് ഇത്ര നിർബന്ധം? അത് ക്യാമറയുടെ അടപ്പുരാൻ മറന്നുപോയി.
ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം 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 കണ്ണും കാതും മനസ്സും തുറന്ന് നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന താരനിശ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. അതിനു മുൻപ് വി ഹാവ് ഫ്യൂ ഡിഗ്നിറ്ററീസ് വിൽ ബി ജോയിനിങ് ആസ് ഹിയർ ഓൺ സ്റ്റേജ്. ഫസ്റ്റ്ലി, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, എം എ യൂസഫ് അലി, ലുലു ഗ്രൂപ്പ് ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, പ്രധാനമന്ത്രിയുടെ അന്തർദേശീയ ഉപദേശക സമിതി അംഗം, ഇന്ത്യൻ വികസന സമിതി രക്ഷാധികാരി, അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഡയറക്ടർ ബോർഡ് അംഗം, നോർക്ക റൂട്ട്സ് ഡയറക്ടർ ബോർഡ് അംഗം, പത്മശ്രീ എം എ യൂസഫ് അലി. ഐ റിക്വസ്റ്റ് മിസ്റ്റർ യൂസഫ് അലി ടു കം ഓവർ ദി സ്റ്റേജ്. ഒരു കാര്യം ഇവിടെ പറയാം, ഈ ഒരു ഇവന്റ് ഞങ്ങൾ ശരിക്കും ഉദ്ദേശിച്ചത് കൊച്ചിയിൽ വെച്ച് നടത്താനായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഏറ്റവും അടുത്ത വെൽവിഷർ, അമ്മയുടെ ഏഷ്യാനെറ്റിൻ്റെ വെൽവിഷറായ ശ്രീ യൂസഫ് അലി പറഞ്ഞു, ഇത് എൻ്റെ സിറ്റിയിൽ വെച്ച് നടത്തണം. അദ്ദേഹം തീരുമാനിച്ച വെന്യൂ, അദ്ദേഹം തീരുമാനിച്ച ഡേറ്റ്, അതാണ് ഈ കൂട്ടായ്മയുടെ ഒരു രഹസ്യം. അസ്സലാമു അലൈക്കും. ഇൻ ദ നെയിം ഓഫ് ഗോഡ് ദ മോസ്റ്റ് മെർസിഫുൾ ദ മോസ്റ്റ് ബെനിഫിഷ്യൻ, ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ നഹിയാൻ അൽ നഹിയാൻ, ഷെയ്ഖ് Mubarakin bin Nahyan al Nahyan, my dear friend, brother, chairman of the Armed Forces Club, General Muhammad Hilal al Kabi, ഇന്ത്യയിലെയും ലോകത്തിലെയും താരങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന എൻ്റെ മമ്മൂക്ക, എൻ്റെ സഹോദരൻ സുഹൃത്തുമായ മോഹൻലാൽ, ശ്രീ ഇന്നസെൻറ്റ്, അതുപോലെ വ്യാവസായിക സാമ്രാജ്യത്തിലെ എൻ്റെ സഹപ്രവർത്തകരായ എൻ്റെ സഹോദരൻ സണ്ണി വർക്കി, ശ്രീ രവി പിള്ള, ശ്രീ മുരളീധരൻ, എൻ്റെ സഹോദരൻ അഷ്റഫ് അലി, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ, എൻ്റെ സഹോദരൻ ഗൾഫാർ മുഹമ്മദ് അലി സാഹിബ്, അങ്ങനെ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ അണിനിരക്കുന്ന ഒരു സദസ്സാണിത്. എൻ്റെ സുഹൃത്ത് സഹോദരൻ ഏഷ്യാനെറ്റിൻ്റെ ചെയർമാൻ ശ്രീ മാധവ്ജി എന്നോട് പറഞ്ഞു, നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തണമെന്ന്. അത് അബുദാബിയിൽ തന്നെ ആവണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അബുദാബിയിൽ ഈ പരിപാടി നടക്കുന്നത്. ഇതിനു വേണ്ടി വന്ന എല്ലാ എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും ഇവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം തന്നെ ചെയ്യട്ടെ. ഈ അമ്മയും ഏഷ്യാനെറ്റും ഒത്തൊരുമിച്ച് കൊണ്ട് അവരുടെ എല്ലാ ജോലിത്തിരക്കുകളും നിർത്തിവെച്ചുകൊണ്ട് ഈ മഹത്തായ കാര്യത്തിന് വേണ്ടി മുതിർന്ന ഇവിടെ എത്തിയ എല്ലാ നടീ നടന്മാരെയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയും അവർക്ക് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ. എന്നെ രണ്ടു വാക്ക് സംസാരിക്കാൻ ക്ഷണിച്ച എൻ്റെ സുഹൃത്ത് ശ്രീ മാധവൻ അവർകളോടുള്ള നന്ദിയും ഞാൻ പ്രകടിപ്പിക്കട്ടെ. അമ്മയോടും ഏഷ്യാനെറ്റിനോടുമുള്ള നന്ദി ഞാൻ പ്രകടിപ്പിക്കട്ടെ. നിങ്ങളെല്ലാവരും ഈ കൂട്ടായ്മ എപ്പോഴും നിലനിർത്തണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അടുത്തതായി ആർ പി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ രവി പിള്ള. 1978 അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭം ആരംഭിച്ചത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഇപ്പോൾ 130,000 വ്യക്തികളാണ് ജോലി ചെയ്യുന്നത്. പ്ലീസ് വെൽക്കം ഡോക്ടർ രവി പിള്ളൈ. ഗുഡ് ഈവനിങ്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, അമ്മയും ഏഷ്യാനെറ്റും കൂടി ചേർന്ന ഒന്നാണ് നമ്മൾ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രകൃതി ദുരന്തം മൂലം നമുക്ക് കേരളത്തിന് തീരാ നഷ്ടമാണ് ഉണ്ടായത്. നമ്മളെല്ലാം ഒന്നായി നിന്നു, അതിനെ ചേർത്തു എങ്കിൽ തന്നെയും കേരള പുനർനിർമ്മാണത്തിന് 130,000 crore ആവശ്യമുള്ളത്. അതിന് നമ്മളാൽ എല്ലാവരും കഴിഞ്ഞ സഹായിക്കുന്നുണ്ട്. അമ്മയും ഈ സഹായത്തിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത്. ഈ ടിക്കറ്റ് എടുത്തുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു സഹായമാണ്
കേരളത്തിലെ സഹനാർക്കാർക്ക് വേണ്ടി ചെയ്യുന്നത്. അതിന് നിങ്ങളോട് ഞാൻ നന്ദി പറയട്ടെ. ഇതിന് വേണ്ടി ഈ പരിപാടിക്ക് വേണ്ടി പങ്കെടുക്കുന്ന അമ്മയുടെ എല്ലാ നടിതന്മാർക്കും ഏഷ്യനെറ്റ് മാനേജിംഗ് ഡയറക്ടർ ശ്രീമാധവൻ എല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി പ്ലീസ് ഇറ്റ്സ് ടൈം ഫോർ അസ് ടു ടോക്ക് അബൌട്ട് അനദർ പേഴ്സൺ, ശ്രീ പി പി മുഹമ്മദ് അലി, ഗൾഫ് ആർ എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് കോർപ്പറേഷൻ സ്ഥാപകൻ. 40 വർഷത്തിലേറെയായി ഗൾഫ് ആർ ഒമാൻ നഗരത്തിൻ്റെ വികസന പങ്കാളി കൂടിയാണ് അദ്ദേഹം. മലയാളികളടക്കം 25,000-ലധികം ജീവനക്കാരുടെ അന്നദാതാവാണ്. ഒമാനിലെ സാമ്പത്തിക വികസനത്തിൻ്റെ സുപ്രധാന ഭാഗമായി മാറാൻ സാധിച്ച ശ്രീ പി പി മുഹമ്മദ് അലി. സദസ്യരെ നമസ്കാരം. അമ്മയോടൊപ്പം മകനുമുണ്ട്, ഏഷ്യാനെറ്റിനോടൊപ്പം ഞാനും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ഈ പരിപാടി വിജയകരമായി തീരുവാനും കൂടുതൽ പണം ശേഖരിക്കുവാനും സാധിക്കട്ടെ. അത് നമ്മുടെ നാട്ടിൽ അർഹതപ്പെട്ടവർക്ക് കിട്ടാൻ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് സർ. അടുത്തതായി ജെംസ് ഗ്രൂപ്പ് ചെയർമാനും സ്ഥാപകനുമായ സണ്ണി വർക്കിയാണ് ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അധ്യാപകരെ ഒരുപാട് സ്നേഹിക്കുന്ന ശ്രീ സണ്ണി വർക്കി ജെയിംസ് എന്ന ബ്രാൻഡ്, ജെംസ് എന്ന ബ്രാൻഡിനെ ഒരുപക്ഷെ ലോകത്തിലെ കെ ജി മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ നേതാവ് കൂടിയാണ് അദ്ദേഹം. പ്ലീസ് വെൽക്കം മിസ്റ്റർ സണ്ണി വർക്കി ഓൺ ടു ദി സ്റ്റേജ്. Good evening, His Highness Sheikh Mohammed Nayan Al Nayan, Sheikh Mubarak, and Excellency, my friends from the film world, and my dear Keralites. I want to wish Amma and Asianet for this great initiative, and I hope that today we all will be able to support this great cause for our state, our country, and good luck. And all the very best. God bless. Thank you very much, sir. ഇനി അടുത്തതായി റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രതിഭാസം ഡോക്ടർ സി ജെ റോയ്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ അദ്ദേഹം സ്ലോവാക്കിന് വേണ്ടി ബാംഗ്ലൂരിൽ സ്ഥാപിച്ച കോൺസുലേറ്റിന്റെ മേധാവി കൂടിയാണ്. യൂറോപ്യൻ യൂണിയൻ അംഗമായ ഒരു രാജ്യത്തിൽ നിന്നും ഓണററി കോൺസുൽ പദവി ലഭിക്കുന്ന യു എയിൽ നിന്നുള്ള ആദ്യ NRI ബിസിനസ്കാരൻ കൂടിയാണ് ഡോക്ടർ സി ജെ റോയ്. ഗുഡ് ഈവനിങ് ടു ഓൾ. ഈ പ്രോഗ്രാം അപേഷ്യനെറ്റും അമ്മയും കൂടി ചെയ്യുന്നതാണ്. അപ്പം ഇതിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന് ചേരാൻ പറ്റിയത് ദാറ്റ് വി ആർ വെരി വെരി പ്രൗഡ് ആൻഡ് കൺഗ്രാചുലേഷൻസ് ടു ലാലേട്ടൻ ആൻഡ് മമ്മുക്ക ഫോർ പ്ലാനിങ് സച്ച് എ ബ്യൂട്ടിഫുൾ ഈവനിങ്. സോ താങ്ക് യു ആൻഡ് എൻജോയ് ദിസ് ഈവനിങ് ആൻഡ് ഐ ആൻഡ് കോൺഫിഡൻസ് ഗ്രൂപ്പ് വിൽ ബി പാർട്ട് ഓഫ് ദിസ് ടോട്ടൽ പ്രോഗ്രാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ സി ജി റോയ്. നെക്സ്റ്റ് ഓൺ സ്റ്റേജ് വി ഹാവ് ശ്രീ കെ മുരളീധരൻ, ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് മേഖലയിലെ പ്രമുഖ ബ്രാൻഡായ SFC ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. ഒരു ഗൾഫ് വ്യവസായനായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ മാത്രമല്ല ഒരുപാട് ചാരിറ്റി ഇനിഷ്യേറ്റീവ്സിലും ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ് ശ്രീ കെ മുരളീധരൻ ഫ്രം SFC. ഗുഡ് ഈവനിങ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് നാടിൻ്റെ പ്രകൃതി സൗന്ദര്യം കൊണ്ട് മാത്രമല്ല, കേരളീയരുടെ മനസ്സിൻ്റെ നന്മ കൂടിയാണ് അത് തെളിയിക്കുന്നതാണ്. നമ്മൾ നന്മയുടെ മനസ്സുള്ള ഓരോരുത്തരും ഇന്നിവിടെ കൂടി ഇരിക്കുന്ന ജനപ്രളയം, ഇതൊക്കെ നിങ്ങളുടെ നല്ല മനസ്സിൻ്റെ, നിങ്ങളുടെ നന്മയുടെ പ്രതീകങ്ങളാണ്. നിങ്ങളെല്ലാം ഇന്നിവിടെ ഇത് സംഘടിപ്പിച്ച ഏഷ്യാനെറ്റിനും അമ്മയ്ക്കും അവരുടെ ഭാരവാഹികളെയും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് സർ. ഇന്ന് ഏഷ്യനെറ്റ് അമ്മ ഒന്നാണ് നമ്മളിൽ നിന്ന് ഈ ചടങ്ങിൻ്റെ ഗസ്റ്റ് ഓഫ് ഓണർ, ഹിസ് ഹൈനസ് ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാൻ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ടോളറൻസ്. അദ്ദേഹം ഇന്ന് ആക്ച്വലി നമ്മുടെ കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, പകരം അദ്ദേഹത്തിൻ്റെ മകനാണ് ഇന്ന് ഈ ചടങ്ങ് ഗ്രേസ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ഇവിടെ സ്റ്റേജിലെത്താൻ പോകുന്നത്. ഇറ്റ്സ് മൈ പ്ലെഷർ ടു വെൽക്കം ഓൺ ടു ദ സ്റ്റേജ് His Highness Sheikh Mohammed bin Nahyan bin Mubarak Al Nahyan, Chairman Dhabi One Investment Services LLC. Please join us on stage, sir.
Educated in both UK and USA, Sheikh Mohammed attended the Vanderbilt University, where he studied human and organizational development before returning to the United Arab Emirates in 2008. We are extremely proud to and honored to have your presence here today, sir. We would also request our Lal Eden, Mamuka and Innocent Eden to please join us on stage. I would also request His Excellency Al Kabi to please join us on stage. It is a proud moment for all of us here, for all of us on stage. Nammada naadinte representation ay nammal adehathinu oru token of love nalgi aadarikkan aagrahikkunnu. This is a crown, a headgear which is worn by the Kathakali artist, the performing art of Kerala, and this is handmade. We're giving you a part of our heart and our land, sir. This is for you. Ladies and gentlemen, please put your hands together. It's such a proud moment for us, His Excellency Sheikh Mohammed bin Nahyan bin Mubarak Al Nahyan, for receiving our token of love. I request now Lal Eden and Mamuka nammalode rendu vaaku kuda samsaarikkunu. Amma, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നത് മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ ഒരു കുടുംബമാണ്. ഇന്ത്യയിലെ ചെറിയൊരു സംസ്ഥാനത്തെ സിനിമയിലെ നടിയും നടന്മാരുടെ ഒരു കൂട്ടായ്മ. അമ്മയുടെ പ്രധാന ലക്ഷ്യം അഭിനേതാക്കളുടെ തൊഴിൽ സംബന്ധമായ തൊഴിൽ പ്രസക്തിയുള്ള വിഷയങ്ങളിൽ ഒരു കൂട്ടായ്മയായി നിലകൊള്ളുക എന്നതിനുപരി സാമൂഹ്യപരമായ വിഷയങ്ങളിൽ ഞങ്ങളാലാകുന്നത് എല്ലാം ചെയ്യുക എന്നതും കൂടിയാണ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാവണം. നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി, ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. ലാഭേച്ഛ കൂടാതെ ഒന്നാണ് നമ്മൾ. ജയ് ഹിന്ദ്. Thank you very much. I request all the dignitaries to please sit back and enjoy the feast that we have arranged for you. Thank you so much, His Excellency, for joining us here. ഈ ഷോ കാണാനും പ്രോത്സാഹിപ്പിക്കാനും അതിലൂടെ ഫണ്ട് റേസിംഗ് എന്ന ദൗത്യത്തിന് സഹായകരമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഷോ ഡയറക്ടർ ശ്രീ ടി കെ രാജീവ് കുമാറിനും അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സിനും ഞങ്ങളുടെ നിസീമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. Once again, a big hearty welcome to Kalyan Jewelers Asianet Amma Onnaanu Nammal, powered by Pale Milano, Spice Partner Eastern, Special Partner Nambishan Nagmar Ghee, Costume Partner Swayambara Silks in association with Josco Jewelers. So sit back, relax and enjoy Asianet Amma Onnaanu Nammal. Good evening. ഞാൻ തോരണം അഴിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ ഇതൊരു മാരണം ആയി. ഇനി ഇതെങ്ങനെങ്കിലും ഒന്ന് ഊരണം.